നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കണ്ടകശ്രീ, ഏഴരശ്രീ, അഷ്ടമശ്രീ ശനിദോഷങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. ശനിദോഷം അറിയേണ്ടതെല്ലാം, അതായത് കണ്ടകശ്രീ അറിയേണ്ടതെല്ലാം, ഏഴരശ്രീ അറിയേണ്ടതെല്ലാം എന്ന് നേരത്തെ മുൻപ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഴരശ്രീയെയും കണ്ടകശ്രീയെയും ഒക്കെ പേടിക്കണോ? പലരും പേടിയോടുകൂടിയാണ് ശനിദോഷത്തെ കാണുന്നത്. എന്നാൽ ശനി ഗുണപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം ഏഴരശ്ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ ശനിദോഷങ്ങളൊക്കെ ഇപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് അനുഭവപ്പെടുന്നത്. ശനിദോഷം കണ്ടകശനിയോ ഏഴരശ്ശനിയോ ഉണ്ടെങ്കിൽ പോലും ദോഷം കുറവുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, ശനിദോഷത്തിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിവാദി വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളും കൃത്യസമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ശനിദോഷം ആർക്കൊക്കെ ഉണ്ട് എന്നുള്ള വിഷയത്തിലേക്ക് പോകാം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപക്ഷെ തിരിച്ചടികൾ ഉണ്ടാകാവുന്ന സമയമാണ് ശനിയുടെ ദശാപഹാര കാലങ്ങൾ. എന്നാൽ ചിലർക്കൊക്കെ ശനിയുടെ ദശാപഹാരങ്ങൾ വളരെ നല്ല കാലവും കൂടിയാണ്. അത് എന്റെ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. ശനിദശയും വളരെ ഗംഭീരമായിട്ടുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. അത് ദശാകാലത്തിൻ്റെ ഓരോ നക്ഷത്രാധിപന്റെ ഗുണകരമായിട്ടുള്ള ഗ്രഹമാണ് ശനിയെങ്കിൽ തീർച്ചയായിട്ടും ശനിദശാകാലവും നല്ല ഫലങ്ങൾ ലഭിക്കും. എന്നാൽ ശനി ആർക്കൊക്കെ ദോഷം ചെയ്യുമോ, അത് ജാതകത്തിൽ ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ജാതകമുള്ളവർക്കാണെങ്കിൽ ശനി ദോഷം ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം എടുത്താൽ മനപ്രയാസം, കടബാധ്യത, അനാരോഗ്യം, ദുരിതം, അപകടങ്ങൾ, അലച്ചില്, ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശനിദോഷ സമയത്ത് സംഭവിക്കാം. സൂര്യന്റെ മകനായിട്ടുള്ള ശനി ആയുഷിന്റെ കാരകൻ കൂടിയാണ്. ശനി അനുകൂലമല്ലാത്ത കാലഘട്ടങ്ങളിൽ ഗ്രഹചാരവശാൽ, അതായത് അതാത് സമയത്ത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നിൽക്കുന്നതിനെയാണ് കണ്ടകശനി, ഏഴരശ്ശനി, അഷ്ടമശനി എന്നിങ്ങനെ പറയുന്നത്. ഈ കഴിഞ്ഞ 2023 ജനുവരി 17-ാം തീയതി ശനി മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് മാറി. അപ്രകാരം ശനിയുടെ മാറ്റമനുസരിച്ച് ഓരോ കൂറുകാർക്കും ശനിദോഷങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറി മറിഞ്ഞ പ്രകാരം ഇപ്പോൾ ശനിദോഷം ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ, അതായത് രാശിക്കൂറുകാര് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ രാശിയായിട്ടുള്ള ഇടവക്കൂറുകാര്, ഇടവക്കൂറിൽ പെടുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവം എന്നത് കണ്ടകഭാവമാണ്. അതായത് കണ്ടക ശനി ഇടവക്കൂറുകാർക്കുണ്ട്. ഒരു കാര്യം എടുത്തു പറയുകയാണ്, ശനി മറ്റ് രാശികളിൽ സഞ്ചരിക്കുന്നത് പോലെയല്ല ശനി കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ഗുണപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അതായത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി 10-ാം ഭാവത്തിലാണ്, കണ്ടകശനിയാണ്. എന്നിരുന്നാലും കർമാധിപനും ഭാഗ്യാധിപനുമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി. കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ഗുണങ്ങളും ഇടവക്കൂറുകാർക്ക് ചെയ്യാം. എന്നിരുന്നാലും കണ്ടകശനിയാണ്, അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അടുത്തത് ചിങ്ങക്കൂറുകാരുടെ കാര്യം പറയാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, 1-ാം കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ശനി 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം എന്നത് കണ്ടകഭാവമാണ്. ചിങ്ങം രാശി സൂര്യന്റെ രാശിയാണ്. സൂര്യന്റെ ശത്രുഗ്രഹം തന്നെയാണ് ശനി. എന്നിരുന്നാലും സൂര്യപുത്രനാണ്. ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്കും കുറച്ചെങ്കിലുമൊക്കെ നല്ല ഫലങ്ങളും ശനി ചെയ്തേക്കാം. ശനി 6-ഉം 7-ഉം ഭാവാധിപനാണ് ചിങ്ങക്കൂറുകാർക്ക്. 6-ാം ഭാവം അത്ര നല്ല ഭാവമല്ല. 7-ാം ഭാവവും സമ്മിശ്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഭാവാധിപൻ തന്നെ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കളത്രം മൂലം ഗുണപരമായിട്ടുള്ള അവസ്ഥയും ഒക്കെ ഉണ്ടായേക്കാം. പലവിധ നേട്ടങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും കണ്ടകശനിയാണ്, അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതൊക്കെ കരുതലെടുത്താൽ ശനിയെ വിളിച്ചാൽ മാത്രം മതി, അതെല്ലാം ഇല്ലാതാകും എന്ന് പ്രതീക്ഷ വയ്ക്കുക. മൂന്നാമത് കണ്ടകശനി ഉള്ളത് വൃശ്ചികക്കൂറുകാർക്കാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് 4-ാം
നാലാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. നാലാം ഭാവം എന്നത് കണ്ടകഭാവമാണ്. നാലാം ഭാവം എന്നത് വീട്, വാഹനം, കുടുംബം, സുഖസ്ഥാനം എന്നീ സ്ഥാനങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഇതിനെല്ലാം ഒരു മന്ദതയും അലസതയും ഒക്കെ ശനി ചെയ്തേക്കാം. എന്നിരുന്നാലും രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയുടെ ശത്രുഗ്രഹം കൂടിയാണ് ശനി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറിയ അലോസരങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറുകാർക്കും ഗുണഫലങ്ങളും നൽകിയേക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഇനി അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട ദോഷമായിട്ടുള്ള ശനി ഏഴര ശനിക്കാലം ചെയ്യുന്ന രാശികളെ ഒന്ന് നോക്കാം. ശനി 12 ജന്മരാശി, രണ്ടാം രാശി എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കാണ് ഏഴര ശനി ബാധിക്കുക. ശനി ഇപ്പോൾ കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 രാശിയായിട്ടുള്ള മകരക്കൂറുകാർക്ക് ഏഴര ശനി കാലമാണ്. മകരക്കൂറിൽ ഉൾപ്പെടുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് ശനി ജന്മ രാശ്യാധിപനാണ്, രണ്ടാം ഭാവാധിപനാണ്, രണ്ടിലാണ് നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള ചില വരവുകളൊക്കെ ചിലപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം, തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ശനി ഗുണഫലങ്ങളും ചെയ്യും. ധനത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ശനിയുടെ ദോഷങ്ങളൊക്കെ, അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രതീക്ഷിക്കുക. അതിനുള്ള പരിഹാരങ്ങൾ പിന്നീട് പറയുന്നുണ്ട്, അതിനനുസരിച്ച് ചെയ്യുക. അടുത്തത് ജന്മരാശി, അതായത് കുംഭം രാശിയാണ്. കുംഭം രാശിയിലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. കുംഭം രാശിക്കാർക്ക് ഏഴര ശനിയാണ്. കുംഭം രാശിയിൽ ഉൾപ്പെടുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പോരുട്ടാദിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭം രാശിക്കാർക്കും ഏഴര ശനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കുംഭം രാശിയിൽ തന്നെയാണ് നിൽക്കുന്ന രാശ്യാധിപനായിട്ടുള്ള ശനിയാണ് ഏഴര ശനിയാണെങ്കിലും നല്ല ഗുണഫലങ്ങളും കുംഭം രാശിക്കാർക്ക് ലഭിക്കും. എന്നിരുന്നാലും അതിനൊക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. അടുത്തത് ഏഴര ശനി 12 ശനി നിൽക്കുന്ന രാശിയായിട്ടുള്ള മീനക്കൂറുകാർക്കാണ്. മീനക്കൂറുകാർക്ക് 12 ശനി, 12 ഉം 11 ഉം ഭാവാധിപനാണ് ശനി. 12 ഭാവാധിപത്യം എന്നത് നഷ്ടസ്ഥാനത്തിന്റെ ആധിപത്യമാണ്. 11 ലാഭസ്ഥാനവുമാണ്. നഷ്ടവും ലാഭവും ഒരുപോലെ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും മറ്റ് സാമ്പത്തികപരമായിട്ടും ഒക്കെ ചിലപ്പോൾ ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒരുപോലെ വന്നേക്കാം. ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അലച്ചിലും ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കുംഭം രാശിയിൽ നിൽക്കുന്നതോട് മീനക്കൂറുകാർക്കും പ്രതീക്ഷിക്കാം. മറ്റ് രാശികളിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏഴര ശനിയേക്കാൾ ദോഷം കുറവ് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് അഷ്ടമശനി ആർക്കാണ് എന്ന് നോക്കാം. അഷ്ടമശനി ആളെ കൊല്ലും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഏഴര ശനി കണ്ടകശനിയോടൊപ്പം തന്നെ ശനിദോഷം അനുഭവിക്കുന്ന രാശിയാണ്. എന്നാൽ ചില ആചാര്യന്മാരൊക്കെ അഷ്ടമശനി കൂടുതൽ കാഠിന്യമുള്ളതാണ് എന്ന് പറയാറുണ്ട്. കുംഭം രാശിയിൽ നിൽക്കുന്ന ശനിക്ക് കർക്കിടക്കൂറുകാർക്കാണ് അഷ്ടമശനി വരിക. കർക്കിടക്കൂറിന്റെ 8 ഭാവത്തിലാണ് കുംഭം രാശി. ചന്ദ്രനും ശനിയും മിത്രഗ്രഹങ്ങളൊന്നുമല്ല. ചന്ദ്രൻ ആരോടും ശത്രുതയില്ലാത്തത് കൊണ്ട് തന്നെ ശത്രുഗ്രഹവുമല്ല. അഷ്ടമശനി സമയത്ത് മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ശനിയുടെ അലച്ചില്, ബുദ്ധിമുട്ടുകള് തുടങ്ങിയ ദോഷങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. കുംഭം രാശി മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ രാശി ആയതുകൊണ്ട് തന്നെ നേട്ടങ്ങളും ഉണ്ടാകാം. 7 ഭാവാധിപനും 8 ഭാവാധിപനുമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഗുണത്തിനേക്കാൾ ദോഷത്തിന് ആധിക്യം കൂടുതലായിട്ടുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക്കൂറുകാർ അല്പം കരുതലെടുക്കുക. ശനിദോഷ പരിഹാരം തീർച്ചയായിട്ടും കർക്കിടക്കൂറുകാർ ചെയ്യുക. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അഷ്ടമശനിയാണ്. എല്ലാ രാശിക്കാർക്കും ശനി കുംഭം രാശിയിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗുണവും ദോഷവും ഒക്കെ ലഭിച്ചേക്കാം. മകരൻ രാശിക്കാർക്കും കുംഭം രാശിക്കാർക്കും ശനിദോഷം അവരുടെ രാശിയാധിപൻ തന്നെയായതുകൊണ്ട് അല്പം കുറവും ഉണ്ടായേക്കാം. എന്നിരുന്നാലും എല്ലാവരും ശനിദോഷത്തെ കരുതിയിരിക്കുക. ശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ കരുതലെടുക്കുക, കാത്തിരിക്കുക, അതിന് വേണ്ട പരിഹാരം ചെയ്യുക. ഇനി നമുക്ക് ശനിദോഷ പരിഹാരത്തിനുള്ള കാര്യങ്ങളെ പരിശോധിക്കാം. ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും സംയുക്ത അവതാരമായിട്ടുള്ള അയ്യപ്പ സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള പരിഹാരമാണ്. ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവതകളിൽ ഒന്നാണ് ശാസ്താവ്. ശനിദോഷത്തിന് ശാസ്താ ക്ഷേത്രത്തിലും ശനീശ്വര ക്ഷേത്രത്തിലും ഒക്കെ നമുക്ക് അതിലളിതമായിട്ട്
ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് നീരാഞ്ജനം കത്തിക്കുക എന്നുള്ളത്. ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള വഴിപാട് തന്നെയാണ് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും നീരാഞ്ജനം കൊളുത്തുന്നത് വളരെ അത്യുത്തമമാണ്. ശനിദോഷത്തെ ഇല്ലാതാക്കും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിയെ വണങ്ങുന്നതുമൊക്കെ ശനിദോഷത്തിന് ലളിതമായിട്ടുള്ള പരിഹാരമാണ്. ശനിദോഷത്തിന് പരിഹാരമായിട്ട് ശാസ്താക്ഷേത്രത്തിൽ വിവാഹിതരാണ് എങ്കിൽ ദമ്പതികൾ ഒന്നിച്ച് ദോഷപരിഹാരത്തിന് അയ്യപ്പസ്വാമിയെ വണങ്ങുന്നത് അത്യുത്തമമായി പറയുന്നുണ്ട്. ഒരിക്കലോ പൂർണ്ണ ഉപവാസത്തിലോ ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ദോഷപരിഹാരമാണ്. കറുപ്പ് വസ്ത്രമോ നീല വസ്ത്രമോ ഒക്കെ ധരിച്ചുകൊണ്ട് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. എള്ളിന്റെ കാരകഗ്രഹമാണ് ശനി. ശനിയാഴ്ച ദിവസം എള്ള് കിഴികെട്ടി വിളക്ക് കൊളുത്തുന്നതാണ് നീരാഞ്ജനം. അത് നമുക്ക് ശാസ്താക്ഷേത്രത്തിലോ സ്വന്തം ഗ്രഹത്തിലോ ഒക്കെ ചെയ്യുന്നത് അത്യുത്തമമാണ്. ശനിദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ ശാസ്താവിനോ ശനിക്കോ ഒക്കെ എള്ളു പായസം നേദ്യം നടത്തുന്നത് ഗംഭീരമായിട്ടുള്ള ഫലത്തെ നൽകും. കൂടാതെ നീല ശംഖുപുഷ്പം കൊണ്ട് ശനിദേവനോ ശാസ്താവിനോ അർച്ചന നടത്തുന്നതും ശനിദോഷത്തെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. ശനിദോഷമുള്ളവർ ശനിയാഴ്ച ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസത്തിലും ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക. ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കാത്തവർ അവരുടെ ഗ്രഹത്തിൽ മൺചിരാതിൽ എള്ള് കിഴികെട്ടി അത് വെച്ച് എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുക. അതിനു മുമ്പിൽ ഇരുന്നു കൊണ്ട് നീലാഞ്ജന സമാഭാസം രവീം പുത്രയമാകൃജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രത്തെ ജപിക്കുക. ശനിദോഷം ഇല്ലാതാകും. ഇതുകൂടാതെ അയ്യപ്പസ്വാമിയുടെ മന്ത്രമായിട്ടുള്ള ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. കൂടാതെ അയ്യപ്പസ്വാമിയുടെ മന്ത്രമായിട്ടുള്ള വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയസുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം എന്ന മന്ത്രത്തെയും ജപിക്കുന്നത് വിശേഷമാണ്. ശാസ്താപ്രീതി കൂടാതെ ശനിദോഷ നിവാരണത്തിന് നമുക്ക് വിശ്വസിച്ച് ഭജിക്കാവുന്ന ദേവതയാണ് ഹനുമാൻ സ്വാമി. ശനിദോഷമുള്ളവർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വെറ്റിലമാല വഴിപാടായി സമർപ്പിക്കുക. ശനിദോഷത്തിന് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ് എന്ന് പറയുന്നതിന് രാമായണവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ ഇന്ദ്രജിത്ത് ജനിക്കാറായ സമയത്ത് നല്ല ശക്തനായ കരുത്തനായ ഒരു പുത്രനെ ആവശ്യമുള്ളതിലേക്കായി നവഗ്രഹങ്ങളെ അനുകൂല ഭാവങ്ങളിൽ ബന്ധനസ്ഥനാക്കി നിർത്തി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ ശനിയുടെ രക്ഷകനായത് ഹനുമാൻ സ്വാമിയാണ്. ആ അവസരങ്ങളിൽ ഹനുമാൻ ഭക്തരെ ശനി ബാധിക്കുകയില്ല എന്ന് ശനി വരം നൽകിയതായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ നിരവധിയായിട്ടുള്ള കഥകളും ഹനുമാൻ സ്വാമിയും ശനിദോഷവുമായിട്ട് ബന്ധപ്പെട്ട് പുരാണങ്ങളിലുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വഴിപാടാണ്. കൂടാതെ ഗണപതി പ്രീതി വരുത്തുന്നതും ശനിദോഷത്തിന് ഉത്തമമാണ്. നിത്യവും പ്രസാദത്തിൽ ശനീശ്വര മന്ത്രം ജപിക്കുന്നത് ശനിദോഷത്തെ ഇല്ലാതാക്കും. ശനിദോഷമുള്ളവർ നമ്മുടെ വാക്കും പ്രവൃത്തിയിലും നല്ല സത്യസന്ധത പുലർത്തുക, ആത്മാർത്ഥത പുലർത്തുക, ശനിദോഷം തീർച്ചയായിട്ടും ഇല്ലാതാകും. കൂടാതെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും ശനിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതാണ്. ശനി ക്ഷിപ്രപ്രസാദിയാണ്, ശനി ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ എത്ര കഠിനമായ ദോഷമുള്ള അവസ്ഥയിലാണെങ്കിലും ശനിയെ വിളിക്കുന്നവരെ ശനി ഒരിക്കലും കൈവിടില്ല. പലിശ സഹിതം അത് നല്ലതായാലും ചീത്തയായാലും ശനി തരും. വിളിക്കുന്ന ഭക്തരെ ശനി കൈവിടില്ല. അതുകൊണ്ട് തന്നെ ഭക്തർ വിളിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ശനി തീർച്ചയായിട്ടും പലിശ ഉൾപ്പെടെ നന്മ നമ്മളിലേക്ക് തരും. അതുകൊണ്ട് തന്നെ ആരും ശനിദോഷത്തെ പേടിക്കേണ്ടതില്ല. ശനിദോഷത്തിൽ ചിലപ്പോൾ കഷ്ടപ്പാടും ദുരിതങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ പ്രതിഫലമായി ശനി നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ തന്നെ ആയിരിക്കും. പ്രതീക്ഷ കൈവിടാതെ ശനിദോഷത്തെ സധൈര്യം നേരിടുക. നല്ലൊരു ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അലച്ചിലും ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. നേട്ടം കൊയ്തവരൊക്കെ കഠിനമായി പരിശ്രമിച്ചത് തന്നെയാണ് നേട്ടങ്ങൾ കൊയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശനിദോഷം നേട്ടങ്ങൾ കൊയ്യാനുള്ള കഷ്ടപ്പാടിൻ്റെ സമയമായിട്ട് മനസ്സിൽ കരുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. പലരും ഞാൻ നക്ഷത്രഫലം നൽകുമ്പോൾ അതിൽ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്, കണ്ടകശനിയല്ലയോ ഏഴശനിയല്ലയോ, പിന്നെയും നല്ല ഫലങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നൊക്കെ സംശയദൃഷ്ടിയോടുകൂടി ചോദിക്കാറുണ്ട്. സംശയിക്കുന്നവർ എപ്പോഴും സംശയിച്ചിരിക്കും. വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ഫലം ഈശ്വരൻ നൽകും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
നിങ്ങളിലേക്ക് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യം, അനുകൂലമായിട്ടുള്ള കാര്യം എത്തിക്കാൻ എനിക്കും സാധിക്കുന്നത്, നിങ്ങൾക്കത് കേൾക്കാനും സാധിക്കുന്നത് ശനീശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ശനിദോഷം ബാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.